നമസ്കാരം മാറ്റ ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദശാംശ സംഖ്യകളാണ് മാത്സിലെ ദശാംശ സംഖ്യകൾ എന്ന ഭാഗം വളരെ എളുപ്പമുള്ള ഭാഗമാണ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്താണെങ്കിലും മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഭാഗമാണ് ദശാംശ സംഖ്യകൾ അശ്രദ്ധ കൊണ്ട് മാർക്ക് മിസ്സായി പോകാൻ ചാൻസ് ഉള്ള ഭാഗം കൂടിയാണ് അപ്പോൾ ദശാംശ സംഖ്യകൾ ഒരുവിധം എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന ടോപ്പിക് ആയിരിക്കും അപ്പോൾ നന്നായി അറിയുന്നവർ ഇതൊരു റിവിഷൻ ആയിട്ട് കാണുക കാരണം ഇന്നത്തെ റിവിഷൻ ടെസ്റ്റിൽ രാത്രിയത്തെ റിവിഷൻ ടെസ്റ്റിൽ ദശാംശ സംഖ്യകൾ എന്ന ടോപ്പിക്ക് അറിയാത്തവര് ബേസിക് പോയിന്റ്സും കൂടി നോട്ട് ചെയ്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കൂടുതൽ എക്സ്ട്രാ പ്രോബ്ലംസ് ഒന്ന് വർക്ക് ഔട്ട് ചെയ്യുക അപ്പം ഇന്ന് രാത്രി കറക്റ്റ് 8 മണിക്ക് തന്നെ റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും ഇന്നലെ കുറച്ച് ലേറ്റ് ആയിപ്പോയി ദയവായി എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ ഇന്ന് രാത്രി കറക്റ്റ് 8 മണിക്ക് തന്നെ റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും റെഡി ആയിട്ടിരിക്കുക മാർക്സ് ഒക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ദശാംശ സംഖ്യകളാണ് അപ്പോൾ ദശാംശ സംഖ്യകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അല്ലേ ഓൾറെഡി നമുക്കിവിടെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചാൽ മതി ദശാംശ സംഖ്യകളെ കുറിച്ചിട്ട് അപ്പൊ ദശാംശ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ ഒരു പോയിന്റ് അഥവാ ഒരു ഡെസിമൽ ഉള്ള സംഖ്യകളെയാണ് നമ്മൾ ദശാംശ സംഖ്യകൾ എന്ന് പറയുക അല്ലെ അതായത് ഇപ്പൊ 1.2 ഇടയിൽ ഒരു പോയിന്റ് എന്നതുകൊണ്ട് 1നെയും 2നെയും വേർതിരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പോയിന്റ് വരുന്ന സംഖ്യകൾ അഥവാ ഒരു ദശാംശം വരുന്ന സംഖ്യകളെയാണ് നമ്മൾ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത് 1.2 0.03 1.008 എക്സെട്ര ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പൊ ദശാംശ സംഖ്യകളെ നമുക്ക് ഭിന്ന സംഖ്യകളാക്കി മാറ്റാൻ പറ്റും എങ്ങനെയാണ് ഇപ്പോൾ 1.2 എന്ന് പറയുന്ന ദശാംശ സംഖ്യയെ നമുക്ക് എങ്ങനെ ഭിന്ന സംഖ്യയാക്കാൻ പറ്റും ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട് ഒരു സംഖ്യ അപ്പോൾ ഒരു പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാം 10 ഒരു പൂജ്യമല്ലേ അപ്പൊ 10ന്റെ മൾട്ടിപ്പിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ദശാംശ സംഖ്യകളെ ഭിന്നസംഖ്യകളാക്കുന്നത് അപ്പോൾ ഇവിടെ 1.2 എന്ന് പറയുമ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യയേ ഉള്ളൂ അപ്പോൾ നമുക്ക് 10 ഒരു പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ 1.2 എന്ന് പറയുന്നത് 12/10 ആണ് അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കൂ 1.32 എന്ന സംഖ്യയെ എങ്ങനെ നമ്മൾ ഭിന്നസംഖ്യയാക്കും ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 2 സംഖ്യകളുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ആദ്യം 1.32 നമ്മൾ എഴുതുക അതിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം ദശാംശം കഴിഞ്ഞ് 2 സംഖ്യകളാണുള്ളത് അപ്പൊ 2 പൂജ്യമുള്ള സംഖ്യ അതായത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഈ രീതിയിലാണ് നമ്മൾ ദശാംശ സംഖ്യകളെ ഭിന്ന സംഖ്യകളാക്കി മാറ്റുന്നത് അടുത്ത എക്സാമ്പിൾ നോക്കൂ 3.45 എന്ന സംഖ്യയിൽ എത്ര ദശാംശം കഴിഞ്ഞ് എത്ര സംഖ്യകളുണ്ട് 2 സ്ഥാനങ്ങളുണ്ട് അല്ലെ 2 സംഖ്യകളുണ്ട് അതുകൊണ്ട് 3.45 ഹരിക്കണം 100 ഇനി 1.008 അതായത് ദശാംശം കഴിഞ്ഞ് 1, 2, 3 സ്ഥാനങ്ങളുണ്ട് അപ്പൊ ഇതിന് നമ്മൾ ഭിന്നസംഖ്യ ആക്കാൻ വേണ്ടി 1008 ആദ്യം ഇത് ദശാംശം ഇല്ലാതെ അംശത്തിൽ എഴുതി 1008 ഹരിക്കണം 1, 2, 3 3 പൂജ്യമുള്ള 1000 ഓക്കെ അപ്പോൾ 10ന്റെ മൾട്ടിപ്പിൾസ് 10ഓ അതിന്റെ മൾട്ടിപ്പിൾസോ കൊണ്ട് നമ്മൾ ഹരണ രൂപത്തിൽ എഴുതും ഛേദം 10ഓ അതിന്റെ മൾട്ടിപ്പിൾസോ വരുന്ന രീതിയിൽ നമുക്ക് എഴുതി ദശാംശ സംഖ്യകളെ ഭിന്ന സംഖ്യകളാക്കി മാറ്റാൻ പറ്റും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ നമ്മൾ ഇനി ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ടും കൂടി ചെയ്യും അപ്പൊ ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാണ് ഇനി ഭിന്നസംഖ്യയെ എങ്ങനെ ദശാംശ സംഖ്യയാക്കാം 8/100നെ എങ്ങനെ ദശാംശ സംഖ്യയാക്കാം 10ഓ അതിന്റെ മൾട്ടിപ്പിൾസോ ആണ് ഛേദമായിട്ട് വരുന്നതെങ്കിൽ ദശാംശ സംഖ്യയാക്കാൻ എളുപ്പമാണ് അതായത് 8/100 എന്ന് കണ്ടാൽ ഇവിടെ എത്ര സംഖ്യയുണ്ട് 1 സംഖ്യ അല്ലെ 8/100 അപ്പോ ഇതിന്റെ ഉത്തരത്തിൽ 2 ദശാംശ സ്ഥാനങ്ങൾ ഉണ്ടാവണം ഓൾറെഡി ഇവിടെ 1 ഉള്ളൂ അപ്പൊ എന്ത് ചെയ്യാ ഒരു 0 കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക 8/100 എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരത്തിൽ 2 ദശാംശ സ്ഥാനങ്ങൾ വരണം 8/100 എന്ന് പറയുമ്പോൾ 0.08 എന്ന് പറയുമ്പോൾ ഒരു സംഖ്യ അല്ലേ ഉള്ളൂ അപ്പൊ ഒരു 0 കൂടി ഇപ്പുറത്തിട്ട് കൊടുക്കുക ഇവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പുറത്തിട്ട് കൊടുത്താൽ അർത്ഥം മാറും 2/7 ഇനി 10 അല്ലാതെ ബാക്കി വരുന്ന സംഖ്യകളെ എങ്ങനെയാണ് നമ്മൾ ഭിന്നസംഖ്യകളെ ദശാംശ സംഖ്യയാക്കുക അംശത്തെ ഛേദം കൊണ്ട് ഹരിക്കുക 2/7നെ എങ്ങനെ നമ്മൾ ദശാംശ സംഖ്യയാക്കും 2നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 2നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല പോയിന്റ് ഇട്ട് കൊടുത്തു 0 പോയിന്റ് എന്നിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം 20നെ 7 കൊണ്ട് ഹരിച്ചാലോ 7 14 ശിഷ്ടം 6 6നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല 60 60നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു തവണ ദശാംശം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല 60നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്
ദശാംശ സംഖ്യ കിട്ടിയില്ലേ? ഇങ്ങനെയാണ് ഭിന്ന സംഖ്യകളെ ദശാംശ സംഖ്യകളാക്കി മാറ്റുക, അംശത്തെ ചേരം കൊണ്ട് ഹരിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ? അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേയുള്ളൂ. ഇനി ആർക്കെങ്കിലും ഇതിന്റെ ബേസിക്സ് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, നമുക്ക് ബേസിക്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്ലാസ് ഇടാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ദശാംശ സംഖ്യകളെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് നോക്കാം. ഞാനിപ്പോ പറഞ്ഞ മോഡലിലുള്ള രണ്ട് ചോദ്യങ്ങളാണിത്. 3/100 തുല്യമായ ദശാംശ സംഖ്യ, അല്ലെങ്കിൽ 4/80 തുല്യമായ ദശാംശ സംഖ്യ. അപ്പോൾ 3/100 തുല്യമായ ദശാംശ സംഖ്യ ഏതായിരിക്കും? എളുപ്പല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്? 100 എന്ന് പറയുമ്പോൾ 2 0 ഉണ്ട് അല്ലേ? അപ്പോൾ ആൻസറിൽ 1, 2 സ്ഥാനങ്ങൾ. 3 എന്ന് പറയുമ്പോൾ ഒരു സംഖ്യ അല്ലേ ഉള്ളൂ, 0.03. 3/100 എന്ന് പറയുമ്പോൾ 0.03. ഇനി 3/1000 ആണെങ്കിലോ 3 സ്ഥാനം വേണം അല്ലെ, ദശാംശം കഴിഞ്ഞ് 3 സ്ഥാനങ്ങൾ വേണം. അപ്പൊ 0.3 മാത്രം ഇട്ടിട്ട് കാര്യമില്ല, 1 0 1 0 1 3. 3 സ്ഥാനങ്ങൾ ദശാംശം കഴിഞ്ഞ്. 10,000 കൊണ്ടാണെങ്കിലോ 0.0 കഴിഞ്ഞ് 4 സ്ഥാനങ്ങൾ. അപ്പോൾ ഈ രീതിയിൽ ചോദ്യം വരും, 3/100, 3/1000, 3/100,000, ലക്ഷം, എത്ര ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? അടുത്ത ചോദ്യം, 4/80 തുല്യമായ ദശാംശ സംഖ്യ. 4/80 തുല്യമായ ദശാംശ സംഖ്യ എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 4 കൊണ്ട് അങ്ങ് ഹരിക്കുക, 4/80 കൊണ്ട് ഹരിക്കുക. 4/80 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് 40/80 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക, അതും പറ്റില്ല. അപ്പോൾ 1 ദശാംശം കിട്ടുള്ളൂ. അടുത്തത്, 400/80 കൊണ്ട് ഹരിച്ചാലോ? 5. 80 × 5 = 400. ആൻസർ എത്രയാണ്? 5 × 80 = 400. ആൻസർ 0. അപ്പൊ ആൻസർ എത്രയാ? 0.05. 4/80 കൊണ്ട് ഹരിക്കാം, 4/80 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് 0.2 ഇട്ടു, 0 വിട്ടുകൊടുത്തു. 40/80 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, വീണ്ടും 0 വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞ് 400/80 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 0.05. ഇത് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ചോദ്യങ്ങൾ നോക്കാം. അടുത്തത് ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, മുൻപ് ഒരു PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്നവയിൽ വലിയ ദശാംശ സംഖ്യ ഏത്? ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുത് ഏത് എന്നാണ് ചോദിച്ചത്. നമ്മൾ ആദ്യം നോക്കുക, 5 5 5 5, എല്ലാം 5 5 വെച്ച് തുടങ്ങുന്ന നമ്പേഴ്സ് ആണ് അല്ലേ? അപ്പൊ അത് നോക്കിയിട്ട് ആദ്യത്തെ സംഖ്യ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഏതാണ് വരുന്നത്. ഉടനെ നമ്മൾ പിന്നെ വരുന്നത് ദശാംശ, ദശാംശത്തിന് ശേഷമുള്ള ആദ്യ സംഖ്യ നോക്കുക. ദശാംശത്തിന് ശേഷമുള്ള ആദ്യ സംഖ്യ, ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. 0 വലുതല്ലേ 1. അപ്പം ഇവിടെ രണ്ടും ചെറിയ സംഖ്യകളാ, ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ് വലിയ സംഖ്യ. അപ്പൊ ഇത് 5.1002, ഇത് 5.1100. അപ്പൊ ആദ്യത്തെ സംഖ്യ 2/5, ദശാംശത്തിന് ശേഷമുള്ള ആദ്യ സംഖ്യ 1, അത് മാത്രം നോക്കി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ദശാംശത്തിന് ശേഷമുള്ള രണ്ടാമത്തെ സംഖ്യ നോക്കുക, ദശാംശത്തിന് ശേഷമുള്ള രണ്ടാമത്തെ സംഖ്യ ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ ഏതാ വലുത്? ഇതാണ് വലുത്. ഇതിപ്പം ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതുപോലെ ഓരോ സംഖ്യ നോക്കുക, ദശാംശത്തിന് ശേഷമുള്ള ആദ്യ സംഖ്യ കമ്പയർ നോക്കുക, രണ്ടാമത്തെ സംഖ്യ കമ്പയർ നോക്കുക, മൂന്നാമത്തെ സംഖ്യ കമ്പയർ നോക്കുക, അങ്ങനെ നോക്കുക. അപ്പൊ ഏതിനാണോ വലുത് വരുന്നത് അതായിരിക്കും ആൻസർ. ഇനി ഈ ചോദിക്കുന്നത് നേരെ ഏറ്റവും ചെറിയ ദശാംശ സംഖ്യ ഏത് എന്നാണെങ്കിലോ നമുക്ക് ആ രീതിയിലുള്ള ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ചെറിയ ദശാംശ സംഖ്യ, ആദ്യത്തത് എല്ലാത്തിനെയും ആദ്യത്തെ സംഖ്യ 8 ആണ്, 8 വെച്ച് തുടങ്ങുന്ന സംഖ്യകളാണ്. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് ചെറുത് ഏതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി പിന്നെ വരുന്നത് ദശാംശമാണ്. ദശാംശം കഴിഞ്ഞ് വരുന്ന ആദ്യ സംഖ്യ നോക്കുക, ഇവിടെ 0 ആണ്. അപ്പൊ 8 കാര്യത്തില് തീരുമാനം, ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്, അതും പോയി. ദശാംശം കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ സംഖ്യ നോക്കുക, ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0. രണ്ടാമത്തെ സംഖ്യയിൽ നമുക്ക് വലിയ കാര്യമായ പോയിന്റ്സ് കിട്ടില്ല. അടുത്തത്, ദശാംശം കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ സംഖ്യ, ഇവിടെ 0 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. അപ്പൊ ഏത് സംഖ്യ ആയിരിക്കും ഏറ്റവും ചെറുത്? 0 അല്ലേ ഏറ്റവും ചെറുത്. അപ്പൊ ദശാംശം കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ സംഖ്യയിലാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പൊ ഇതാണ് ഏറ്റവും ചെറിയ സംഖ്യ.
ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ? തന്നിരിക്കുന്നതിൽ ഏതാണ് ഏറ്റവും ചെറുത്, ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ ചോദിക്കുകയാണെങ്കിൽ ഓരോ സംഖ്യകളും കമ്പയർ ചെയ്ത് നോക്കുക. ആദ്യം ദശാംശത്തിന് മുമ്പുള്ള സംഖ്യ ഉണ്ടെങ്കിൽ അത് നോക്കുക. അതിനുശേഷം ദശാംശത്തിന് ശേഷം വരുന്ന ഓരോ സംഖ്യകളും ഇവിടുന്ന് ഇങ്ങോട്ട് കമ്പയർ ചെയ്യരുത് കേട്ടോ. ദശാംശം കഴിഞ്ഞ് ഇവിടുന്നാണ് ദശാംശത്തോട് അടുത്ത് തൊട്ട് ദൂരേക്ക് ദൂരേക്ക് കമ്പയർ ചെയ്ത് പോവുക. ആദ്യം ഈ സംഖ്യകൾ നോക്കുക, രണ്ടാമത്തെ രണ്ടാമത്തെ സംഖ്യ നോക്കുക, മൂന്നാമത്തെ സംഖ്യ നോക്കുക. ആ രീതിയിലാണ് നമ്മൾ ചെറിയ സംഖ്യ ഏതാണ് എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടൈപ്പ് പ്രോബ്ലം നോക്കാം. പിന്നെ ദശാംശ സംഖ്യകളിൽ വരുന്നത് അഡീഷൻ, സങ്കലനം, ദശാംശ സംഖ്യകൾ ആഡ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഡയറക്റ്റ് നേരത്തെ അത്രയും അറിയുന്നവർ മാത്രമേ ഇങ്ങനെ നേരെ എഴുതി കൂട്ടാൻ പാടുള്ളൂ. അത്രയ്ക്ക് വലിയ ദശാംശ സംഖ്യകളെ പറ്റി പിടിയില്ല എന്ന് തോന്നുന്നവർ സംഖ്യകൾ താഴെ താഴെ എഴുതുക. 3.12 പ്ലസ് 2. കറക്റ്റ് ആയിട്ട് എഴുതണേ 2.538. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് എഴുതിക്കൊണ്ടത്, അവിടുന്ന് ഇങ്ങോട്ടേക്ക് എഴുതരുത്. അടുത്തത് 1.091. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ താഴെ താഴെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് എഴുതുക. 8, 1, 9, 9, 3, 12, 12, 2, 14, 5, 1, 6, 1, 7, 3, 2, 5, 5, 1, 6, 6.749. മനസ്സിലായോ? താഴെ താഴെ എഴുതി, തന്നിരിക്കുന്ന സംഖ്യകളെ താഴെ താഴെ എഴുതുക. അപ്പം ആദ്യത്തേല് 3.12 വരെ ഉണ്ടു, രണ്ടാമത്തേല് 2.538, മൂന്നാമത്തേല് 1.091, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടുക. 8, 1, 9, 3, 2, 5, 9, 5, 14, ശിഷ്ടം 1, 5, 1, 6, 6, 1, 7, 3, 2, 5, 1, 6, 6.749. ഇത് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ടൈം എത്ര എടുക്കുന്നു, കുറെ നേരം കൺഫ്യൂഷൻ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ്. ഇനി ഇതേപോലത്തെ 1-2 അഡീഷൻ പ്രോബ്ലംസും കൂടി നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാ ചെയ്യുക? കറക്റ്റ് നേരത്തെ എഴുതിയ പോലെ തന്നെ താഴെ താഴെ എഴുതുക. ആദ്യത്തത് 18.88 ആണ്, രണ്ടാമത്തത് 88.81 ആണ്, 88.81, മൂന്നാമത്തത് 881.828 ആണ്. അപ്പൊ 881.828. ഓക്കെ, ഇനി ആഡ് ചെയ്യാം. ഇവിടെ വേറെ ഒന്നും ആഡ് ചെയ്യാനില്ലല്ലോ, അപ്പൊ 8 മാത്രം. 8, 1, 9, 9, 2, 11, ശിഷ്ടം 1. 8, 8, 16, 8, 24, ശിഷ്ടം 1 ഇല്ലേ, അപ്പൊ 25, ശിഷ്ടം 2. 8, 8, 16, 16, 3, 17, 17, 2, 19. 19 എന്ന് പറയുമ്പോൾ ശിഷ്ടം 1, 1, 2, 8, 2, 10, 10, 8, 18, 8, 1, 9. ആൻസർ എത്ര വന്നു? 989.518. ആലോചിച്ച് 881 ഓൾറെഡി ഉണ്ട്, അതിനോട് ഏകദേശം 88.81 കൂട്ടണം, പിന്നെ ഒരു 18.88 കൂട്ടണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര വരിക? 989.518. അതാ കറക്റ്റ് പോയിന്റ് ഇടുന്ന, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ചോദ്യം നോക്കൂ, ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാ. 0.1 + 0.01 + 0.001 + 0.0001 + 0.00001. ആദ്യത്തേല് 0.1, രണ്ടാമത്തേല് 1 0, 0.01, രണ്ടാമത്തേല് 0.201, അടുത്തതിൽ 0.301, അടുത്തതിൽ 0.401. ഇത് പ്രീവിയസ് ചോദ്യമാണ്. എങ്ങനെ ചെയ്യാം? നേരത്തെ എഴുതി 0.1 എഴുതുന്നു, അടുത്തത് ഏതാ 0.01 എഴുതുന്നു, 0.001 എഴുതുന്നു, 0.0001 എഴുതുന്നു, 0.00001 എഴുതുന്നു. ഓക്കെ, അപ്പൊ ഈ വണ്ണിന് ആഡ് ചെയ്യാൻ ഒന്നുമില്ല, ഈ വണ്ണിനും ആഡ് ചെയ്യാൻ ആ ഒരു 0 ആണുള്ളത്, ഈ വണ്ണിന് ആഡ് ചെയ്യാൻ 2 0 ആണുള്ളത്, ഈ വണ്ണിന് 3 0, ഈ വണ്ണിന് 4 0, 0.1111 ഇതാണ് ആൻസർ. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതല്ലേ, ഞാൻ പ്രീവിയസ് ആയതുകൊണ്ടൊന്ന് ചെയ്തു തന്നേണ്ടോ. ഇനി നമുക്ക് വ്യവകലനം കൂടി വരുന്ന ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ, 2.86 മൈനസ് അല്ല 2.86 പ്ലസ് 4.21 മൈനസ് 3.12. നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതുക. 2.86 പ്ലസ് 4.21. ആദ്യം വേണമെങ്കിൽ അഡീഷൻ ചെയ്യാം എളുപ്പത്തിന്, എന്നിട്ട് അതിൻ്റെ അകത്ത് സബ്ട്രാക്ട് ചെയ്യാം. ആദ്യം ഇത് ചെയ്യാം. 6, 1, 7, 8, 2, 10, 4, 2, 6, 1, 7, മൈനസ് 3.12. 7, 2 പോയാൽ 5, 0 പോയില്ല, 10, 1 പോയാൽ 9, 6, 3 പോയാൽ 3, 3.95.
ഈ രീതിയിൽ ഒന്നുകിൽ അഡീഷൻ ആദ്യം ചെയ്യുക എന്നിട്ട് സബ്ട്രാക്ഷൻ ചെയ്യുക. നമ്മൾ ബോർഡ് മാസിലോ അല്ലെങ്കിൽ അഡീഷനല്ലേ ആദ്യം ചെയ്യുന്നത്, ആ രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹരണവും ഗുണനവുമാണ്, ദശാംശ സംഖ്യകളുടെ ഹരണം, ദശാംശ സംഖ്യകളുടെ ഗുണനം. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. 1.8 ഗുണിക്കണം 3.6 ഡിവൈഡഡ് ബൈ 0.09. അപ്പൊ 1.8 ഇൻറ്റു 3.6 ഡിവൈഡഡ് ബൈ 0.09. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഡിവിഷൻ വരുമ്പം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 3.6 നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം 3.6 ബൈ 0.09 ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. താഴെ ഡെസിമൽ ഒഴിവാക്കണം, ഛേദത്തിൽ ഡെസിമൽ ഒഴിവാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇവിടെ ഛേദത്തിൽ ഡെസിമൽ ഒഴിവാക്കാൻ വേണ്ടി, ദശാംശം ഒഴിവാക്കാൻ വേണ്ടി എത്ര കൊണ്ട് ഗുണിക്കണം? രണ്ട് ദശാംശ സംഖ്യകളല്ലേ ഛേദത്തിലുള്ളത്, 0.9. അപ്പൊ 2 0 10 മൾട്ടിപ്പിൾ ഏതാ 100. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ? അപ്പൊ പോരാ, അതേ 100 കൊണ്ട് അതേ സംഖ്യ കൊണ്ട് അംശത്തെയും ഗുണിക്കണം. അപ്പൊ എത്ര വരും? 360 വരും അല്ലെ. 3.6 100 കൊണ്ട് ഗുണിച്ചാൽ 360, ഇവിടെ എന്ത് വരും? 9 വരും. അപ്പൊ 360 by 9 എത്രയാ? 9 36 4 9 36 40. അപ്പൊ ഇവിടെ എന്ത് വന്നു? 1.8 ഗുണിക്കണം 40 എന്ന് വന്നു അല്ലേ. 1.8 40 കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്യുക? ആദ്യം 18 4 കൊണ്ട് ഗുണിക്കുക. 4 8 32 1 4 4 3 7 പിന്നെ 40 ഒരു 0 ഇട്ട് കൊടുക്കുക. എത്ര 0 ഇടാൻ ബാക്കിയുള്ളത്? നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഡെസിമൽ പ്ലേസ്, ഒരു ഡെസിമൽ പ്ലേസ്. സോ ആൻസർ എത്രയാ? 72. ആൻസർ എത്രയാണ്? 72. മനസ്സിലായോ? ആദ്യം നമ്മൾ ഹരണം ചെയ്തു, 3.6 0.09 കൊണ്ട് ഹരിച്ചു. അങ്ങനെ ഹരിക്കുന്ന സമയത്ത് ഛേദത്തിലെ ദശാംശം നമ്മൾ ഒഴിവാക്കണം. ഇവിടെ ഛേദത്തിലെ ദശാംശം ഒഴിവാക്കാൻ 2 0 ഉള്ള സംഖ്യ കൊണ്ടാണ് ഗുണിക്കുന്നത്, അതായത് 100 കൊണ്ട്. അപ്പൊ അതേ സംഖ്യ കൊണ്ട് അംശത്തെയും ഗുണിച്ചു. അപ്പൊ അംശത്തെയും ഗുണിച്ചപ്പോ 360 കിട്ടി. ഛേദത്തെ 100 കൊണ്ട് ഗുണിച്ചപ്പോൾ 9 കിട്ടി. 360 9 കൊണ്ട് ഹരിച്ചാൽ 40. അടുത്തത് എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസർ നമുക്ക് 40 എന്ന് കിട്ടി. അപ്പൊ ഈ 1.8 40 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 1.8 40 കൊണ്ട് ഗുണിക്കാൻ പണ്ട് ചെയ്ത അതേ രീതി, 18 4 കൊണ്ട് ഗുണിക്കുന്നു, 40 ആകാൻ ഒരു 0 ഇട്ട് കൊടുക്കുന്നു, ദശാംശം ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇതും സെയിം ടൈപ്പ് പ്രോബ്ലം ആണ്. എങ്ങനെ ചെയ്യാ? 3.2 ഗുണിക്കണം, ആകെ ഹരണം അല്ലേ ചെയ്യേണ്ടത്, 6.4 ഡിവൈഡഡ് ബൈ 0.04. ഇത് ഹരിച്ചു നോക്കാം. 6.4 0.04 എങ്ങനെ വരുന്നത്? ഇതിന്റെ ദശാംശം മാറ്റാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അംശത്തെയും നമ്മൾ ഏതുകൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 2 ദശാംശ സ്ഥാനമല്ല ഉള്ളത്, അത് മാറ്റാൻ 2 0 സംഖ്യ. അപ്പം 640 by 4 എന്ന് വന്നു. 640 by 4 എന്ന് വന്നാൽ എത്രയാണ്? 6 4 ഒരു തവണ, 24 4 6 4 24 0. അപ്പൊ അടുത്ത വന്നത് 3.2 × 160 എന്നാണ് വന്നത്. അപ്പൊ ആദ്യം ചെയ്യാ, 32 16 കൊണ്ട് ഗുണിക്കാം അല്ലെ. 6 2 12 ശിഷ്ടം 1, 6 3 18 1 19 2 1 2 3 1 3 2 9 2 11 3 1 4 1 5. അപ്പൊ 512. പിന്നെ ഈ ഒരു 0 ഇട്ട് കൊടുക്കാനുണ്ട്, ഈ ഒരു ദശാംശ സ്ഥാനം ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പൊ എത്ര വന്നു? 512 ആണ് ആൻസർ. മനസ്സിലായോ? അതായത് ആദ്യം ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുക, ആ ഹരിച്ചു കിട്ടുന്ന ആ ഒരു ഉത്തരത്തെ ഇതുകൊണ്ട് ഗുണിക്കുക. അങ്ങനെ ചെയ്താൽ തെറ്റൂല. ഇനി അതല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് സ്പീഡ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് അങ്ങ് വെട്ടി ചെറുതാക്കി ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരും. ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് പ്രോബ്ലംസ് നോക്കാം. അടുത്ത ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നല്ലോണം ശ്രദ്ധിക്കണേ. 0.01 1/1000 കൊണ്ട് ഹരിച്ചാൽ, 1000 കൊണ്ട് ഹരിച്ചാൽ എന്നല്ല, 1/1000 കൊണ്ട് ഹരിച്ചാൽ എന്താ ചെയ്യാൻ പറഞ്ഞേ? 0.01 1/1000 കൊണ്ട് ഹരിക്കണം. ഹരിക്കുന്നതിന് പകരം എന്താ ചെയ്യുക? വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. നമ്മൾ മുമ്പ് പഠിച്ചല്ലേ. അപ്പൊ 0.01 ഇതിന്റെ വ്യുൽക്രമം എത്രയാ? 1000 by 1 ആണ് അല്ലെ. 1/1000 വ്യുൽക്രമം 1000 by 1 ആണ്. 1000 by 1 താഴെ ഉണ്ടെങ്കിൽ എഴുതാണ്, ഓർക്കേണ്ട. 0.01 ഗുണിക്കണം 1000, എത്ര വരും? 2 0 ഇതിന്റെ ഡെസിമൽ പോക്കാൻ തന്നെ വേണ്ടി വരും അല്ലെ.
പിന്നെയുള്ള ഒരു പൂജ്യം. ആൻസർ എത്രയാണ്? പത്ത് അല്ലെ. 0.01 × 1000 എന്ന് പറയുമ്പോൾ ആൻസർ പത്ത്. ഇതിന്റെ ആൻസർ എത്രയാണ്? പത്ത്. അപ്പൊ ഈ പ്രോബ്ലം മനസ്സിലായോ? ഇതിനെ ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. ഹരിക്കുക എന്ന് പറയുമ്പോൾ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. അപ്പൊ 1/1000 വ്യുൽക്രമം 1000 ആണ്. ഇതിനെ 1000 കൊണ്ട് ഗുണിക്കുക. ഈ രീതിയിലുള്ള പ്രോബ്ലം എന്താ ചെയ്യണേ? വളരെ എളുപ്പമല്ലേ? നമുക്ക് മറ്റൊരു ടൈപ്പ് പ്രോബ്ലം നോക്കാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 0.458 സമം. ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ്? 0.458 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പൊ ഉദാഹരണം നോക്കുക. 25 എന്നുള്ള സംഖ്യയെ, 25 എന്നുള്ള സംഖ്യയെ നമുക്ക് 2×10+5 ഇങ്ങനെ എഴുതിക്കൂടെ? 2×10+5 എന്ന് എഴുതാം അല്ലെ. അതുപോലെ 250 വേണമെങ്കിൽ 2×100+5×10+0×1 അങ്ങനെ എഴുതിക്കൂടെ? That is 2×100 = 200, 5×10 = 250. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്തൊരു സംഖ്യ വരുമ്പോൾ തെറ്റിപ്പോയത്. 253 എങ്ങനെ എഴുതാൻ പറ്റും? 2×100+5×10+3×100 = 200, 0 × 2 = 0, 10 = 0. 10⁻¹. ഇതാണ് കറക്റ്റ് മാത്തമാറ്റിക്കൽ. 10⁻¹ എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ? 1. പുറത്തു വയ്ക്കണേ. 10⁻¹ എന്ന് പറഞ്ഞാൽ 10 ആണ്. 10⁻¹ 1 ആണ്. ഞാൻ വർഗം വർഗമൂലം എന്നതിന് പറഞ്ഞുതരാം. 10⁻¹ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. കൃത്യംഗമാണേ. അപ്പൊ ഇവിടെ 3 എന്ന് പറഞ്ഞാൽ 3×1 വരും. ഇവിടെ 50 വരും. ഇവിടെ 200 വരും. 200+50 = 250+3 = 253. അതേപോലെ ഇവിടെ പോയിന്റ് വെച്ചിട്ടുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ പോയിന്റ് ഇല്ല, അവിടെ ദശാംശം വെച്ചിട്ടുള്ളതാണ് ചോദിക്കുന്നത്. 10⁻¹ എത്രയാ? 1 ആണ്. പുറത്തു വയ്ക്കണേ. അപ്പൊ നമുക്ക് ഈ ഓപ്ഷനിൽ ഏതാണ് വരിക എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മള് ഈ സംഖ്യയെ, ഈ സംഖ്യ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇതിൽ ഏറ്റവും വലുത് ഏതാ? 4 ആണ് അല്ലെ. പിന്നെ 4 സ്ഥാനം, പിന്നെ 5 സ്ഥാനം, 8 സ്ഥാനം. അപ്പൊ നിങ്ങൾക്കറിയാം 0.4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4/10 ആണ് അല്ലേ. അപ്പൊ 1/10 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻¹. ശ്രദ്ധിക്കണേ. 1/100 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2×0 10⁻². ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ? മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ 1/10000 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? 10⁻⁴. ഓക്കെ. അപ്പോൾ ഈ 0.4 എന്നുള്ളതിനെ 4/10 എന്ന് എഴുതാം. പോരാത്തതിന് 4×10⁻¹ എന്ന് എഴുതാം. ഇവിടെ 0.4 ആണ്. 0.4 നമുക്ക് എങ്ങനെ എഴുതാം? 4×10⁻¹. ഇതിൽ ഓപ്ഷൻ ഏതാ വരുന്നത്? അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി, 4×10⁻¹. അടുത്തത് 0.4 കഴിഞ്ഞു. അടുത്ത വരുന്ന സംഖ്യ 2 ഡെസിമൽ കഴിഞ്ഞിട്ടാണ് അല്ലെ വരുന്നത്, രണ്ടാമത്തെ ഡെസിമൽ സ്ഥാനം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0.5/100 ആണ് അല്ലെ. അത് രണ്ടാമത്തെ സ്ഥാനം അല്ലേ. 0.5 എന്ന് പറയുമ്പോ അപ്പൊ 2 100. ദാറ്റ് ഈസ് 0.5×10⁻³. രണ്ടാമത്തെ സ്ഥാനമാണ്, അതുകൊണ്ട് 10⁻². ഒറ്റ 10 100 അങ്ങനെ പറയില്ല. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് എഴുതി നോക്കുക. രണ്ടാമത്തെ സ്ഥാനമാണ്, അപ്പൊ 10⁻². അടുത്തത് ഇതെന്താണ് വരിക? മൂന്നാമത്തെ സ്ഥാനമാണ് അല്ലെ. അപ്പൊ 0.8×10⁻³. ഇങ്ങനെ മാത്രം ഓർത്ത് വെച്ചാൽ മതിയേ. അപ്പൊ ഇത് നിങ്ങൾ കാണുമ്പോ എങ്ങനെയാ നോക്കേണ്ടത്? ആദ്യം 4 ഡെസിമൽ കഴിഞ്ഞ് ഒന്നാമത്തെ സ്ഥാനം. അപ്പൊ 4×10⁻¹. അടുത്ത 5 5×10⁻². 8 8×10⁻³. ഓക്കെ. അപ്പൊ ഏതാ ആൻസർ? 4×10⁻¹ എന്ന് പറഞ്ഞാൽ 0.4 ആണ്. 5×10⁻². 0.05 ആണ്. 8×10⁻³ എന്ന് പറഞ്ഞാൽ 0.008 ആണ് അല്ലേ. 8×10⁻³ എന്ന് പറഞ്ഞാൽ എന്താ? 8 × 1000. 8 × 1000 എന്നുള്ളതാണ് 8×10⁻¹. അപ്പൊ 1000 മൂന്ന് പൂജ്യം അല്ലേ. അപ്പൊ നമുക്ക് 8/10³ എഴുതാം. 3 പൂജ്യം അല്ലേ. അപ്പൊ 10³. ദാറ്റ് ഈസ് 8×10⁻³. ഇതൊക്കെ നിങ്ങൾ കൃത്യങ്ങളും ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള ധാരണയിലാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഇതാണ് ആൻസർ.
അപ്പൊ ആദ്യം ഒന്നാമത്തെ സംഖ്യ നോക്കുക. ഫോർ, ഫോർ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് വൺ, ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടു, എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ. ഇനി നമുക്ക് ഇതേപോലെ തന്നെയുള്ള ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. അപ്പൊ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം പോയിന്റ് വൺ ഫൈവ് സിക്സ് സെവൻ ത്രീ എങ്ങനെ എഴുതും? വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് വൺ ഒന്നാമത്തെ, രണ്ടാമത്തത് അഞ്ച് ഇൻറ്റു രണ്ട് എന്ന് പറയുമ്പോ ടെൻ റേസ് ടു മൈനസ് ടു, പോയിന്റിന് ശേഷം അല്ലേ. അടുത്തത് ആറ്, മൂന്നാമത്തത് ആറാണ്, ആറ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ. അടുത്തത് ഏഴാണ്, ഏഴ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫോർ പ്ലസ്. അടുത്തത് മൂന്നാണ്, മൂന്ന് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫൈവ്. ഇത് കറക്റ്റ് മനസ്സിലായല്ലോ. ആദ്യം ഒന്നാമത്തെ എടുത്തു വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് വൺ, രണ്ടാമത്തെ സംഖ്യ ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടു, മൂന്നാമത്തെ സംഖ്യ സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ, നാലാമത്തത് സെവൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫോർ, അഞ്ചാമത്തത് ത്രീ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും വരിക? പോയിന്റ് സീറോ സീറോ വൺ ടു എന്തായിരിക്കും വരിക? ആദ്യത്തത് സീറോ ആണല്ലേ, സീറോ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് വൺ. അടുത്തത് സീറോ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടു, വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ പ്ലസ് ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫോർ. ആദ്യത്തെ ഇതൊക്കെ പോകൂലേ, ദാറ്റ് ഈസ് വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ പ്ലസ് ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫോർ. ഇത് സീറോ അല്ലേ, സീറോനെ ഏതുകൊണ്ട് ഗുണിച്ചാലും സീറോ ആയിരിക്കും. അപ്പോൾ ആൻസർ മനസ്സിലായോ? ഈ രീതിയിലുള്ള പ്രോബ്ലം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഇനി നമുക്ക് ഒരു ടൈപ്പ് പ്രോബ്ലം കൂടി ദശാംശ സംഖ്യകളിൽ നോക്കാനുണ്ട്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ഒരു സംഖ്യയെ നൂറ് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം നൂറ് കൊണ്ട് ഹരിച്ചപ്പോൾ ടു പോയിന്റ് ഫൈവ് കിട്ടി എങ്കിൽ ശരിയായി കിട്ടേണ്ട ഉത്തരം എത്ര? അതായത് നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നൂറ് കൊണ്ട് ഗുണിക്കാനാ പറഞ്ഞത്, പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ചെയ്തപ്പോൾ നൂറ് കൊണ്ട് ഹരിച്ചു പോയി. അപ്പൊ നിങ്ങൾക്ക് ത്രീ പോയിന്റ് ഫൈവ് ആണ് ആൻസർ കിട്ടിയത്. പക്ഷെ ശരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ, ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ആൻസർ എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ചെയ്തത് എന്താണ്? ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യ എക്സ് എന്ന് പറയുന്ന സംഖ്യയെ നൂറ് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം നൂറ് കൊണ്ട് ഹരിച്ചു പോയി ആൻസർ. അപ്പോൾ ടു പോയിന്റ് ഫൈവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്നല്ല ചോദ്യം, ശരിയായ ഉത്തരം എഴുതുന്ന. അപ്പൊ അത് നമുക്ക് സംഖ്യ എന്താ നോക്കാം. സംഖ്യ എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ്. അപ്പൊ എത്രയാ? ടു പോയിന്റ് ഫൈവിന്റെ ഒരു പൂജ്യം ഈ പോയിന്റ് പോക്കാൻ ട്വന്റി ഫൈവ് ആവും, പിന്നെ ഒരു പൂജ്യം ഉണ്ട്, ദാറ്റ് ഈസ് ടു ഫിഫ്റ്റി. അപ്പൊ സംഖ്യ ഇരുന്നൂറ്റൻപത് ആണ് അല്ലേ. ഇനി ശരിക്കും ചെയ്യേണ്ടത് എന്തായിരുന്നു? ഈ സംഖ്യയെ ഇരുന്നൂറ്റൻപത് എന്ന് പറയുന്ന സംഖ്യയെ നൂറ് കൊണ്ട് ഗുണിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പം ഇരുന്നൂറ്റമ്പതിനെ നൂറ് കൊണ്ട് ഗുണിച്ചാൽ ഇരുപത്തി അയ്യായിരം. ഇങ്ങനെയാണ് ചെയ്യുക. തന്ന സംഖ്യ ഏതാ നമുക്കറിയില്ല. അപ്പൊ ആ സംഖ്യയെ നൂറ് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണ് ടു പോയിന്റ് ഫൈവ്. അപ്പൊ ആദ്യം സംഖ്യ ഏതാ നോക്കുക. അപ്പൊ ടു പോയിന്റ് ഫൈവ് ഇൻറ്റു നൂറ് ഇരുന്നൂറ്റൻപത്, പിന്നെ ഒരു നൂറും കൂടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ കറക്റ്റ് ആയിട്ട് ആ ആൻസർ കിട്ടും. ഇനി ഇത് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, രണ്ട് നൂറ് കൊണ്ട് ഒന്നിച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഒരു നൂറ് ഹരണം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണം, ഒരു നൂറ് ആൻസർ കിട്ടാൻ വേണം അല്ലെ. അപ്പം ഡയറക്റ്റ് ആയിട്ട് രണ്ട് നൂറ് കൊണ്ടങ്ങ് കുറിച്ചു കൊടുത്താൽ മതി. ഞാനത് സ്റ്റെപ്പായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ദശാംശ സംഖ്യകൾ എന്ന ഭാഗത്തു നിന്നും ചോദിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.